കശ്മീർ വിഷയത്തിൽ ഇപ്പോൾ പാകിസ്ഥാൻ പുതിയ നയങ്ങളുമായി വന്നിരിക്കുകയാണ്. മിലിറ്ററി എയർഫീൽഡ്, മാൻഷെഹറയിലെ മിലിറ്ററി എയർഫീൽഡിൽ നിന്നും ഇന്ത്യൻ അതിർത്തിയിലേക്ക് തുടർച്ചയെ വലിയ വിസ്ഫോടനങ്ങൾ ഉണ്ടാക്കാനുള്ള പുതിയ പദ്ധതിയാണ് ഇപ്പോൾ പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നത്. ശ്രീനഗറിൽ നിന്നും 150 കിലോമീറ്റർ മാത്രം അകലമുള്ള മാൻഷെഹറയിൽ നിന്നും അതോടൊപ്പം തന്നെ ജമ്മു മേഖലയിൽ നിന്നും 235 കിലോമീറ്റർ മാത്രം വ്യത്യാസമുള്ള ഈ പ്രത്യേക സ്ഥലത്ത് നിന്നും വിസ്ഫോടനം ഉണ്ടാക്കാൻ വേണ്ടി പാകിസ്ഥാന്റെ വ്യോമസേന തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. മുസാഫറാബാദ് പിടിച്ചെടുക്കാൻ നിലവിൽ പാകിസ്ഥാൻ അധീന കശ്മീരിന്റെ പ്രദേശം അതിന്റെ തലസ്ഥാനമായാണ് മുസാഫറാബാദിനെ ഇമ്രാൻഖാൻ ഉൾപ്പെടെയുള്ളവർ കരുതുന്നത്. അതോടൊപ്പം തന്നെ മുസാഫറാബാദിനോടൊപ്പം തന്നെ ശ്രീനഗറിനെയും കൂടെ വെട്ടിപ്പിടിക്കാനുള്ള പുതിയ പദ്ധതിയാണ് ഇപ്പോൾ പാകിസ്ഥാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതിനുവേണ്ടി 1600 മില്യൺ പാകിസ്ഥാൻ റുപ്പീസ് അവരുടെ ഔദ്യോഗിക കറൻസിയായ രൂപ തന്നെയാണ്. 1600 മില്യൺ രൂപയാണ് പാകിസ്ഥാൻ റുപ്പിയാണ് ഇപ്പോൾ അതിനുവേണ്ടി പ്രത്യേകമായി കരുതി വെച്ചിരിക്കുന്നത്. ഈ പദ്ധതി വിജയിപ്പിക്കാനായാൽ പാകിസ്ഥാൻ ചരിത്ര നേട്ടം നേടും എന്ന് ഏതാനും മാധ്യമങ്ങൾ, പാകിസ്ഥാന്റെ മാധ്യമങ്ങൾ ഇപ്പോൾ കൊട്ടിഘോഷിക്കുകയാണ്. മൻഷെഹറയിൽ നടക്കുന്ന ഗൂഢപദ്ധതികൾക്ക് ഏത് വില കൊടുത്തും ഇന്ത്യൻ സൈന്യം, ഇന്ത്യൻ വ്യോമസേന സുരക്ഷിതമായി അതിനെ തടുക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യോമസേനയുടെ വെളിപ്പെടുത്തൽ. എന്നിരുന്നാലും മാൻഷെഹറയിലെ നിഗൂഢമായിട്ടുള്ള ചില പദ്ധതികൾ ഇപ്പോൾ ഇന്ത്യക്ക് ഒട്ടും സുഖകരമായിട്ടുള്ള ഒരു വാർത്തയല്ല തരുന്നത്. അവർ എൽ ജസീറയ്ക്ക് നേരത്തെ കൊടുത്ത ഒരു ന്യൂസ് അനുസരിച്ച് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായ ഇമ്രാൻഖാൻ പറഞ്ഞത് ഏത് നെറുകേടിലൂടെയും ഇന്ത്യയെ തകർക്കുക എന്നൊരു ലക്ഷ്യത്തിലേക്ക് അവർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒരു ഭീകരവാദിയെ പോലെ തന്നെയാണ് അൽ ജസീറയിൽ ഇമ്രാൻഖാൻ സംസാരിച്ചത്. ഏത് രീതിയിലും വിസ്ഫോടനം ഉണ്ടാക്കിക്കൊണ്ട് ശ്രീനഗറിനെ കലുഷിതമാക്കിക്കൊണ്ട്, മുൻപ് ജമ്മു കശ്മീരിന്റെ തലസ്ഥാനമായിരുന്ന ശ്രീനഗറിനെ കലുഷിതമാക്കിക്കൊണ്ട് വെട്ടിപ്പിടിക്കാനുള്ള പുതിയ പദ്ധതിയാണിപ്പോൾ നിലവിൽ അവർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. പാകിസ്ഥാനിലെ മാൻഷെഹറയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയിലെ പ്രമുഖ നഗരമായ ശ്രീനഗറിനെ വളരെ അധികം എളുപ്പത്തിൽ ലൊക്കേറ്റ് ചെയ്യാനുള്ള ഒരു ജിയോഗ്രഫിക്കൽ പൊസിഷനിങ് സംവിധാനം അവർക്ക് കിട്ടും എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ മിലിറ്ററി എയർഫീൽഡ് അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇന്ത്യയുമായി വളരെ നിസ്സാരമായ അകലം മാത്രമാണുള്ളത്. സ്ഫോടനമുണ്ടാക്കിയാൽ പെല്ലറ്റാക്രമണങ്ങൾ, അതോടൊപ്പം തന്നെ അതിർത്തികളിൽ നടക്കുന്ന സ്ഥിരം പരിപാടികൾ ഞങ്ങൾ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒരു ഭീഷണിയുടെ ധ്വനി മുഴക്കിയിരുന്നു. ഞങ്ങൾ ഇനി ആക്രമണ പദ്ധതികളുടെ രീതി മാറ്റാൻ പോകുന്നു എന്നാണ് അവർ പറഞ്ഞത്. അവർ ഒരിക്കലും സമാധാന പ്രിയരാകില്ല എന്ന് ഇന്ത്യ മുൻകൂട്ടി കണ്ടത് അതേപടി ശരിവെക്കുന്ന പുതിയ നടപടികളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പാകിസ്ഥാൻ അധീന കശ്മീരിന്റെ തലസ്ഥാനമെന്ന് അവർ പേരിട്ട് വിളിക്കുന്ന മുസാഫറാബാദിൽ നിന്നും 50 കിലോമീറ്റർ മാത്രമാണ് മാൻഷെഹറയുടെ അകലം എന്നുള്ളത് കൂടി വ്യക്തമാണ്. മാൻഷെഹറയിൽ നിന്നും മുസാഫറാബാദിലേക്കുള്ള ദൂരത്തിനിടയിൽ ഭീകര ക്യാമ്പുകൾ വീണ്ടും സജ്ജീകരിക്കാനുള്ള പദ്ധതികൾ വന്നതായി ഇപ്പോൾ ജിയോഗ്രഫിക്കൽ പൊസിഷനിങ് അനുസരിച്ച്, ഗ്രിഡ് സിസ്റ്റം അനുസരിച്ച് ഏതാനും ചില സ്ഥിതിവിവര കണക്കുകൾ രേഖപ്പെടുത്തിയതായി ഇപ്പോൾ ഇന്ത്യയുടെ വ്യോമസേന പറയുന്നു. ഇത് ഔദ്യോഗികമായ വാർത്തയല്ല, സ്ഥിതിവിവര കണക്കുകൾ വന്നിരിക്കുന്നു എന്ന ഒരു രൂപരേഖയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അതിർത്തിയിൽ പെട്രോളിംഗ് സംവിധാനത്തിലൂടെ പാകിസ്ഥാനിലെതിരെ നിലവിൽ ഇന്ത്യൻ കരസേന നടത്തുന്ന കാര്യങ്ങളെ വ്യർത്ഥമാക്കുന്ന രീതിയിലേക്കാണ് പാകിസ്ഥാന്റെ വ്യോമസേന തുറന്നടിക്കാനുള്ള ശ്രമം നടത്തുന്നത്. എയർഫീൽഡിൽ നിന്നും 100 കിലോമീറ്റർ വരെ ദൂരത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് സ്ഫോടനം നടത്താനുള്ള നിലവിൽ സജ്ജീകരണങ്ങളുള്ള സംവിധാനങ്ങൾ അവരുടെ കയ്യിലുണ്ട്. എന്നാൽ നിലവിൽ അവരുടെ കയ്യിലുള്ള ആയുധങ്ങളുടെ കണക്കനുസരിച്ച്, ആണവായുധം ഒഴികെ ബാക്കി ആയുധങ്ങൾക്കൊന്നും 150 കിലോമീറ്ററിനപ്പുറം റേഞ്ച് ഇല്ല. എന്നാൽ ശ്രീനഗർ ആക്രമിക്കാനുള്ള പദ്ധതി അവർക്ക് കൃത്യമായി രൂപകൽപ്പന ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇതിനെ ചൈന പ്രത്യേകമായി വികസിപ്പിച്ചെടുത്ത ഏതാനും ചില ബാലിസ്റ്റിക്കുകൾ നൽകും എന്ന സൂചനകൾ കൂടി വന്നിരിക്കുന്നതോടുകൂടി അതിർത്തിയിൽ വീണ്ടും പ്രശ്നങ്ങൾക്ക് സാധ്യതയേറുകയാണ്. വ്യോമപാതയിൽ, വ്യോമമേഖലയിൽ പ്രതിരോധം തീർക്കാനുള്ള ഇന്ത്യയുടെ എല്ലാ രീതിയിലുള്ള സജ്ജീകരണങ്ങളും നടക്കുമ്പോഴാണ് വീണ്ടും മാൻഷെഹറയിൽ നിന്ന് ഞങ്ങൾ ആക്രമിക്കും എന്ന പുതിയ വെല്ലുവിളി പാകിസ്ഥാൻ ഉയർത്തുന്നത്. വ്യോമസേന കൂടി ഇപ്പോൾ പാകിസ്ഥാന് അതിശക്തമായ പിന്തുണ കൊടുത്തുകൊണ്ട് വീണ്ടും ഭീകര പ്രവർത്തനങ്ങൾക്ക്, ഭീകര മോഡൽ പ്രവർത്തനങ്ങൾക്ക്, പുൽവാമ പോലുള്ള പ്രവർത്തനങ്ങൾക്ക് വീണ്ടും നേതൃത്വം നൽകാൻ പാകിസ്ഥാൻ തുനിയുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ വാർത്തയാണ് വരുന്നത്. ഫകുന്ദുവ ബോർഡർ പ്രദേശത്താണ് ഈ മാൻഷെഹറ എന്ന സ്ഥലമുള്ളത്. ഇന്ത്യയുടെ അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് ഈ മാൻഷെഹറ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.